വീണ്ടും നാം ദൈവവചനത്തിൽ നിന്ന് പഠിക്കുന്നത് ഉത്തമഗീതമാണ്. ഇന്നലെ മുതൽ ഉത്തമഗീതം പുസ്തകങ്ങൾ ആരംഭിക്കുവാനിടയായി. എന്നോടൊപ്പം കർത്താവിൻ്റെ ദാസൻ ജോൺ ഡാനിയലുണ്ട്. ഒന്നാം അധ്യായത്തിൻ്റെ 7 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നലെ വായിക്കുവാനിടയായത്. 8 മുതലുള്ള വാക്യങ്ങൾ, 17 വരെയുള്ള വാക്യങ്ങൾ കർത്താവിൻ്റെ ദാസൻ ജോൺ ഡാനിയൽ പാസ്റ്റർ വായിക്കുമ്പോൾ നിങ്ങൾ ബൈബിൾ തുറന്ന് നിങ്ങളുടെ വീടുകളിൽ തന്നോടൊപ്പം ഈ അധ്യായം, ആ വാക്യങ്ങൾ വായിക്കുവാൻ പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. സ്ത്രീകളിൽ അതിസുന്ദരിയെ നീ അറിയുന്നില്ലെങ്കിൽ ആടുകളുടെ കാൽച്ചുവട് തുടർന്ന് ചെന്ന് ഇടയന്മാരുടെ കൂടാരങ്ങളുടെ അരികെ നിന്റെ കുഞ്ഞാടുകളെ മേയിക്കുക. എൻ്റെ പ്രിയെ, ഫറവോൻ്റെ രഥത്തിന് കിട്ടുന്ന പെൺകുതിരയോട് ഞാൻ നിന്നെ ഉപമിക്കുന്നു. നിന്റെ കവിൾത്തടങ്ങൾ രത്നാവലി കൊണ്ടും നിന്റെ കഴുത്ത് മുത്തുമാല കൊണ്ടും ശോഭിച്ചിരിക്കുന്നു. ഞങ്ങൾ നിനക്ക് വെള്ളിമണികളോടുകൂടിയ സുവർണ സരപ്പളി ഉണ്ടാക്കിത്തരാം. രാജാവ് ഭക്ഷണത്തിലിരിക്കുമ്പോൾ എൻ്റെ ജടാമാംസി സുഗന്ധം പുറപ്പെടുവിക്കുന്നു. എൻ്റെ പ്രിയൻ എനിക്ക് സ്നേഹങ്ങളുടെ മധ്യേ കിടക്കുന്ന മൂറിൻ കെട്ടുപോലെയാകുന്നു. എൻ്റെ പ്രിയൻ എനിക്ക് എൻഗതി മുന്തിരിത്തോട്ടങ്ങളിലെ മൈലാഞ്ചി പൂക്കല പോലെ ഇരിക്കുന്നു. എൻ്റെ പ്രിയെ, നീ സുന്ദരി, നീ സുന്ദരി തന്നെ. നിന്റെ കണ്ണ് പ്രാവിൻ്റെ കണ്ണുപോലെ ഇരിക്കുന്നു. എൻ്റെ പ്രിയനെ, നീ സുന്ദരൻ, നീ മനോഹരൻ. നമ്മുടെ കിടക്കയും പച്ചയാകുന്നു. നമ്മുടെ വീട്ടിൻ്റെ ഉത്തരം ദേവദാരുവും കഴുക്കോൽ സരളവൃക്ഷവും ആകുന്നു. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഉത്തമഗീതം ഇന്നലെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ കർത്താവിൻ്റെ ദാസൻ ഷാജി പാസ്റ്റർ ഓർപ്പിക്കുവാനിടയായി തീർന്നു. ഒന്നുകൂടെ ഓർപ്പിക്കട്ടെ, ഈ പുസ്തകം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുസ്തകമാണ്. ഇതിനെ വളരെ പക്വമായിട്ട് വേണം ഇതിനെ ചിന്തിക്കുവാനും വായിക്കുവാനും. ഈ പുസ്തകത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ നോക്കിയാൽ ഒരു മണവാളന് മണവാട്ടിയോടുള്ള സ്നേഹത്തെയും ഒരു മണവാട്ടിക്ക് മണവാളനോടുള്ള സ്നേഹത്തെയുമാണ് ശലോമോൻ ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ശലോമോൻ എഴുതിയ ഉത്തമഗീതം ഗീതങ്ങളുടെ ഗീതം എന്നറിയപ്പെടുന്ന ഒരു കാവ്യ പുസ്തകമാണ്. ഇന്നലെ കർത്താവിൻ്റെ ദാസനതൊക്കെ ഓർപ്പിച്ചു. നമുക്കറിയാം ശലോമോൻ തന്നെയാണ് ഈ പുസ്തകം എഴുതിയെന്നുള്ളതിന് യാതൊരു മാറ്റവുമില്ല. ഒരു പുരുഷൻ തൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നത് പോലെ ക്രിസ്തു തൻ്റെ സഭയെ അല്ലെങ്കിൽ മണവാട്ടിയെ സ്നേഹിക്കുന്നു. തൻ്റെ മണവാട്ടിയാകുന്ന സഭയെ ഒരു പുരുഷൻ തൻ്റെ ഭാര്യയെ എങ്ങനെ സ്നേഹിക്കുന്നുവോ അതിനെ പോലെ ക്രിസ്തു തൻ്റെ സഭയാകുന്ന മണവാട്ടിയെ സ്നേഹിക്കുന്നു എന്ന ചിത്രമാണ് ഇവിടെ വരച്ച് കാണിക്കുന്നത്. എല്ലാ ബന്ധങ്ങൾക്കും, ഈ ലോകത്തിലെ എല്ലാ ബന്ധങ്ങൾക്കും പരിധിയുണ്ട്, പരിമിതിയുണ്ട് അല്ലേ? അമ്മയ്ക്ക് മക്കളോട് ഇടപെടുന്നതിന് അല്ലെങ്കിൽ തൻ്റെ കുഞ്ഞുങ്ങളോട് ഇടപെടുന്നതിന്, അവരെ സ്നേഹിക്കുന്നതിന് പരിധിയുണ്ട്. അപ്പന് മക്കളോട്, അവരുടെ കുഞ്ഞുങ്ങളോട് ഇടപെടുന്നതിന് പരിധിയുണ്ട്. അതുപോലെ തന്നെ സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾക്ക് പരിമിതിയുണ്ട്. എന്നാൽ ഒരു സ്ത്രീയും പുരുഷനും ഭാര്യ ഭർത്താക്കന്മാരായി കഴിഞ്ഞാൽ അവരുടെ ബന്ധങ്ങൾക്ക് പരിമിതിയില്ല, അതിന് ഒരു വിടവില്ല. അവരുടെ ബന്ധം ഏറ്റവും ദൃഢമാണ് എന്ന് പറഞ്ഞതുപോലാണ് ആമേൻ. ആ ബന്ധത്തെയാണ് ഇവിടെ എടുത്തു കാണിക്കുന്നത്. ക്രിസ്തു തൻ്റെ മണവാട്ടിയോടുള്ള ആ ബന്ധത്തെ നമുക്കിവിടെ ചിത്രീകരിക്കുവാനായിട്ട് കഴിയും. ഈ പുസ്തകത്തെ 4 പെർസ്പെക്റ്റീവായിട്ട്, 4 ചിന്താഗതി, 4 അർത്ഥത്തിൽ നമുക്കിതിനെ ചിന്തിക്കുവാനായിട്ട് കഴിയും ഈ ഉത്തമഗീതം. 1, ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിലുള്ള വിവാഹ ജീവിതത്തിലെ ഔന്നത്യത്തെ ഈ പുസ്തകം കാണിക്കുകയാണ്. 2, അത് സോളമനെയും ശലോമിയെക്കുറിച്ചാണ് പറയുന്നത്. അവരുടെ തമ്മിലുള്ള സ്നേഹം ഇന്നത്തെ നമ്മുടെ എല്ലാ കുടുംബ ബന്ധങ്ങൾക്കും മാതൃകയാക്കാവുന്ന ഒരു ബന്ധമാണ് അല്ലെങ്കിൽ സ്നേഹമാണ് എന്ന് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. 2, ദൈവത്തിന് ഇസ്രായേൽ ജനതയോടുള്ള സ്നേഹത്തെ, ബന്ധത്തെ വരച്ച് കാണിച്ചിരിക്കുകയാണ് ഈ പുസ്തകത്തിലൂടെ. 3, യേശുക്രിസ്തുവും മണവാട്ടി സഭയുമായുമുള്ള ബന്ധത്തെ നമുക്ക് ഈ പുസ്തകത്തിൽ വരച്ച് കാട്ടിയിരിക്കുന്നു. 4, യേശുക്രിസ്തുവിനെ നമ്മിൽ ഓരോരുത്തരുമായിട്ടുള്ള ബന്ധത്തെ ഈ പുസ്തകം വരച്ച് കാട്ടി. ഒന്നുകൂടെ ഞാൻ പറയാം, 4 അർത്ഥത്തിലാണ് ഈ പുസ്തകത്തെ ശലോമോൻ ചിന്തിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ എഴുതിയിരിക്കുന്നത്. 4 ചിന്താഗതികൾ ഈ ഉത്തമഗീതത്തിലുണ്ട് എന്ന്
ആമേൻ. കാണുവാനായിട്ട് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു, ഒന്ന്, ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള വിവാഹ ജീവിതത്തിൻ്റെ ഔന്നത്യത്തെ ഈ പുസ്തകം കാണിക്കുന്നു. രണ്ട്, അത് സോളമനെയും ശലോമിയെക്കുറിച്ച് ചുലേമിയെക്കുറിച്ചുമാണ് നമുക്ക് കാണുവാനായിട്ട്, അവരുടെ തമ്മിലുള്ള സ്നേഹത്തെ. രണ്ട്, ദൈവത്തിന് ഇസ്രായേൽ ജനതയോടുള്ള സ്നേഹം, അവരുമായിട്ടുള്ള ബന്ധത്തെ വരച്ചു കാണിച്ചിരിക്കുന്നു. മൂന്ന്, യേശുക്രിസ്തുവും മണവാട്ടി സഭയുമായുമുള്ള ബന്ധത്തെ നമുക്ക് ഈ പുസ്തകത്തിൽ വരച്ചു കാട്ടിയിരിക്കുന്നു. യേശുക്രിസ്തുവിനെ നമ്മിൽ ഓരോരുത്തരുമായിട്ടുള്ള ബന്ധത്തെ ഈ പുസ്തകത്തിൽ ശലോമോൻ വരച്ച് കാട്ടിയിരിക്കുകയാണ്. പഴയ നിയമത്തിൻ്റെ ഒരു അധ്യായമാണല്ലോ ഈ ഉത്തമഗീതം. ശലോമോൻ മൂന്ന് പുസ്തകങ്ങൾ എഴുതി, അത് സദൃശ്യവാക്യം, സഭാപ്രസംഗി, ഉത്തമഗീതം. സദൃശ്യവാക്യത്തിൽ ശലോമോൻ ദൈവത്തിൻ്റെ മനസ്സ് വെളിപ്പെടുത്തുകയായിരുന്നു, എന്നാൽ സഭാപ്രസംഗിയിൽ ദൈവത്തിൻ്റെ ഉദ്ദേശം വെളിപ്പെടുത്തി, ദ വിൽ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ഉദ്ദേശം, നമ്മോടുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് സഭാപ്രസംഗിയിലൂടെ ആമേൻ ശലോമോൻ വെളിപ്പെടുത്തുവാൻ ഇടയായി. എന്നാൽ ഉത്തമഗീതത്തിൽ ഇമോഷൻസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ഇമോഷൻസ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മനോവികാരം വെളിപ്പെടുത്തുന്ന ഒരു പുസ്തകമാണ് ശലോമോൻ ഇവിടെ ആവർത്തിച്ച് വിവരിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ ഈ ഉത്തമഗീതത്തിൽ ഒരു മൂന്ന് വിഭജനമായിട്ട് നമുക്ക് വേണമെങ്കിൽ പഠിക്കാം. ഒന്നാം അധ്യായം ഒരു കല്യാണ നിശ്ചയത്തോട് ആമൻ ഉപമിച്ച് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. രണ്ട്, അത് ഒന്നാം അധ്യായത്തിൻ്റെ 1-5 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. രണ്ട്, ഒരു കല്യാണത്തെ നമ്മ ഒരു വിവാഹ ജീവിതത്തെ 3-5 വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. മൂന്നാമത്, വിവാഹ ജീവിതത്തിനകത്തുള്ള കാര്യങ്ങളെ വിവരിക്കുകയാണ് 5-14 വരെയുള്ള വാക്യങ്ങൾ. ഈ മൂന്ന് പുസ്തകങ്ങളും ശലോമോൻ എഴുതിയതിൻ്റെ ഉദ്ദേശം അല്ലെങ്കിൽ ലോകത്തോട് നമ്മോട് പറയാനുള്ള ശലോമോൻ ആഗ്രഹിച്ച മൂന്ന് കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. സഭാപ്രസംഗിയിൽ ഭോഷത്വത്തെക്കുറിച്ചാണ് എടുത്ത് കാണിക്കുന്നത്. അതേസമയം സദൃശ്യവാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ജ്ഞാനത്തെക്കുറിച്ച് ശലോമോൻ എടുത്ത് കാണിക്കുന്നു. ഉത്തമഗീതം ദൈവത്തിൻ്റെ നിസ്തുല്യമായ സ്നേഹം എന്ന് പറഞ്ഞാൽ കപടതയില്ലാത്ത ദൈവത്തിൻ്റെ സ്നേഹം വർണ്ണിച്ചിരിക്കുന്ന ഒരധ്യായമാണ് ഉത്തമഗീതം എന്ന് പറയുന്നത്. പ്രിയരെ, ഈ ഉത്തമഗീതം ഞാൻ ഓർപ്പിച്ചല്ലോ, ഒരു മണവാളിന് മണവാട്ടിയോടുള്ള സ്നേഹത്തെ എടുത്ത് പ്രദർശിപ്പിക്കുന്ന ഒരധ്യായമാണ്. പലപ്പോഴും നമ്മുടെ കുടുംബ പ്രാർത്ഥനകളിലും ആരാധനകളിലും ഒന്നും ഈ അധ്യായങ്ങൾ എടുത്ത് വായിച്ച് പ്രസംഗിക്കാറില്ല. നമുക്കറിയാം, പ്രൈസ് ദ ലോർഡ്, പലരുടെയും ചിന്താഗതികൾ ഈ പുസ്തകത്തോടുള്ള അത് വളരെ വ്യത്യസ്തമായ ചിന്താഗതിയാണ്. കർത്താവിൻ്റെദാസൻ ഷാജിബാസ് ഇന്നലെ ഓർപ്പിച്ചതുപോലെ എല്ലാ തിരുവെഴുത്തും ദൈവവിശ്വാസീയമാണ്. ഇത് നമുക്ക് ആവശ്യമുള്ളതാണ്. കർത്താവ് അറിഞ്ഞിട്ട് തന്നെയാണ് ഈ പുസ്തകത്തിൽ ഇത് കുറിച്ചിരിക്കുന്നത്. ഇതിനെ ഇതുമോടുള്ള സമീപനമാണ് പലപ്പോഴും ആ തെറ്റായ ചിന്തകളിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നത് എന്ന് നാം മനസ്സിലാക്കുക. അതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടി ഇത് യേശു ക്രിസ്തുവും സഭയാകുന്ന മണവാട്ടി ആ സ്നേഹത്തെ വർണ്ണിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർപ്പിക്കുന്ന അനുഗ്രഹീതമായ ഒരു പുസ്തകമാണ് ശലോമോൻ ആമേൻ ഉത്തമഗീതത്തിൽ കൂടി നമ്മെ ഓർപ്പിക്കുവാനിടയാണ്. ഒരു മണവാളൻ എങ്ങനെയായിരിക്കണം, ഒരു മണവാളൻ ആഗ്രഹിക്കുന്ന മണവാട്ടി എങ്ങനെയായിരിക്കണം എന്നുള്ളത് ഈ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ആ മണവാളൻ തൻ്റെ മണവാട്ടിയെ കാണുമ്പോൾ അവളുടെ ജീവിതത്തെ വർണ്ണിക്കുന്ന അനേക കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ തന്നെ ഒട്ടും കുറവില്ലാതെ ആ മണവാട്ടി ആ മണവാളനെ കൂടെ എടുത്തു വർണ്ണിക്കുക, എൻ്റെ പ്രിയനെ ആമേൻ എന്ന് പറഞ്ഞ് നീ എത്ര സുന്ദരൻ, നീ എത്ര മനോഹരൻ എന്നൊക്കെ പറഞ്ഞ് വർണ്ണിക്കുന്ന ഒരു വർണ്ണന നമുക്ക് ഈ അധ്യായങ്ങളിൽ കാണുവാൻ കഴിയും. ഈ ഒന്നാം അധ്യായം നമുക്ക് രണ്ടായിട്ട് വേണമെങ്കിൽ തിരിച്ച് പഠിക്കുവാനായിട്ട്. ഇപ്പോൾ വായിച്ച ഭാഗം 1:8-17 വരെയുള്ള വാക്യങ്ങളാണല്ലോ. അതിലെ 8-10 വരെയുള്ള വാക്യങ്ങൾ പാസ്റ്ററെ വായിക്കുമ്പോൾ തൻ്റെ പ്രിയതമയെക്കുറിച്ച് പ്രിയതമൻ വർണ്ണിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലേ.
8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ആ പ്രിയതൻ അല്ലെങ്കിൽ മണവാളൻ, ആ മണവാട്ടിയെ വർണ്ണിക്കുകയാണ്. ആ 8-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. സ്ത്രീകളിൽ അതിസുന്ദരിയെ, സ്ത്രീകളിൽ അതിസുന്ദരിയെ, മണവാട്ടിയെ വർണ്ണിക്കുന്നുണ്ടോ ആ പ്രിയതമൻ? സ്ത്രീകളിൽ അതിസുന്ദരിയെ എന്ന് വിളിച്ചാണ് ആ മണവാളൻ ആ മണവാട്ടിയെ വിളിക്കുന്നത്. ആ വായിച്ചു. നീ അറിയുന്നെങ്കിൽ, അറിയുന്നില്ലെങ്കിൽ ആടുകളുടെ കാൽച്ചുവട് തുടർന്ന് ചെന്ന് ഇടയന്മാരുടെ കൂടാരങ്ങളുടെ അരികെ നിന്റെ കുഞ്ഞാടുകളെ മേയിക്ക. അടുത്ത വാക്യം നോക്കി. എന്റെ പ്രിയെ ഫറവോന്റെ രഥത്തിന് കെട്ടുന്ന പെൺകുതിരയോട് ഞാൻ നിന്നെ ഉപമിക്കുന്നു. കണ്ടോ? അപ്പം ആ പ്രിയൻ, ആ തന്റെ പ്രിയതമയെ വർണ്ണിക്കുന്ന വർണ്ണന അല്ലെങ്കിൽ പ്രശംസിക്കുകയാണ്, ആ മണവാട്ടിയെ വർണ്ണിക്കുകയാണ്. എന്റെ പ്രിയേ, ഫറവോന്റെ രഥത്തിന് കെട്ടുന്ന പെൺകുതിരയോട് ഞാൻ നിന്നെ നിന്നെ ഉപമിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ നിന്നെ ആമൻ സാദൃശ്യമാക്കുന്നു. അത്രയ്ക്ക് ആമൻ സൗന്ദര്യമുള്ളവളാണ്. ഈ രാജാക്കന്മാരുടെ രഥത്തിനൊക്കെ കെട്ടുന്ന കുതിര എന്ന് പറയുന്ന ഏറ്റവും ആമൻ അല്ലല്ലിയ, ഈ കാല് വയ്യാത്തതും ഓടാൻ വയ്യാത്തതും അല്ലെങ്കിൽ കണ്ട കൊള്ളാത്തതിനെ ഒന്നും കെട്ടത്തില്ല. ഏറ്റവും പ്രൗഢഗംഭീരമായ നല്ല കാഴ്ചക്ക് ആമൻ മറ്റുള്ളവരെ ആകർഷിക്കുന്ന ഏറ്റവും നല്ല ശ്രേഷ്ഠമായ കുതിരയാണ് രാജാക്കന്മാരുടെ രഥത്തിന് മുൻപേ കെട്ടി ആനയിക്കുന്നത്. അത് അതിനോട് ഉപമിക്കുകയാണ്, ഈ ലോകത്തിലെ രാജാക്കന്മാരുടെ രഥത്തിന് കെട്ടുന്ന കുതിരയോട് ഞാൻ നിന്നെ ഉപമിക്കുകയാണ്. എൻ്റെ പ്രിയേ, നീ അത്ര സുന്ദരിയാണ്. ആമേൻ. 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ പ്രിയനെ, പ്രിയ പ്രിയതമനെ, ആ പ്രിയയെക്കുറിച്ച് വർണ്ണിക്കുമ്പോൾ, അല്ലെങ്കിൽ തൻ്റെ മണവാട്ടിയെക്കുറിച്ച് വർണ്ണിക്കുമ്പോൾ, മണവാട്ടി അവിടെ അടങ്ങിയിരിക്കുകയല്ല. മണവാട്ടി 13 മുതൽ വാക്യങ്ങൾ ആമേൻ സ്തോത്രം വായിക്കുമ്പോൾ, അല്ലെങ്കിൽ 14-ാമത്തെ വാക്യങ്ങൾ വായിക്കുമ്പോൾ, എന്റെ പ്രിയൻ എനിക്ക് എൻഗതി മുന്തിരിത്തോട്ടങ്ങളിലെ മൈലാഞ്ചി പൂക്കുല പോലെ ഇരിക്കുന്നു. എന്റെ പ്രിയൻ ആരാ? ആമേൻ. ഒരാള് പ്രിയ, മണവാളൻ മണവാട്ടിയെ വർണ്ണിക്കുകയാണ്. അത് എന്റെ ഫറവോന്റെ രഥത്തിന് മുൻപേ കെട്ടുന്ന പെൺകുതിരയോട് ഞാൻ നിന്നെ സദൃശ്യമാക്കുക എന്ന് പറയുമ്പോൾ, എന്നിട്ട് അമൻ ഈ മണവാട്ടി മണവാളനെ വർണ്ണിക്കുന്നുണ്ടോ? എന്റെ പ്രിയൻ, 14-ാമത്തെ വാക്യം, എന്റെ പ്രിയൻ എനിക്ക് എൻഗതി മുന്തിരിത്തോട്ടങ്ങളിലെ മൈലാഞ്ചി പൂക്കുല പോലെ ഇരിക്കുന്നു. എന്റെ പ്രിയ, നീ സുന്ദരി, നീ സുന്ദരി തന്നെ. അപ്പം അവൻ ശ്രദ്ധിക്കെ, അമൻ 13 മുതൽ 17 വരെ അമൻ തന്റെ പ്രിയതമനെ കുറിച്ച് മണവാട്ടി വർണ്ണിക്കുകയാണ്. 8 മുതൽ 10 വരെ മണവാളൻ മണവാട്ടിയെക്കുറിച്ച് വർണ്ണിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ആമേൻ സ്തോത്രം. അതിൻ്റെ 3-ാമത്തെ വാക്യങ്ങൾ ഒന്ന് വായിച്ചടാ. അധ്യായത്തിന് ഇന്നലെ തന്നെ കർത്താവിൻ്റെ ദാസൻ ഓർപ്പിച്ചതാണ്, തൈലം സൗരഭ്യമായത് നിന്റെ നാമം പകർന്ന തൈലം പോലെ ഇരിക്കുന്നു, അതുകൊണ്ട് കന്യകമാർ നിന്നെ സ്നേഹിക്കുന്നു. ഈ മണവാളന്റെ ഏറ്റവും അധികം തന്നെ ആകർഷിക്കുന്ന ഒരു ഏറ്റവും അധികം പ്രത്യേകത മണവാട്ടി എടുത്തു പറയുക അധ്യായത്തിൽ എന്തുവാ? നിന്റെ തൈലം സൗരഭ്യമായത് നിന്റെ നാമം പകർന്ന തൈലം പോലെ ഇരിക്കുന്നു, അതുകൊണ്ട് കന്യകമാർ നിന്നെ എന്ത് ചെയ്യാ? സ്നേഹിക്കുന്നു. ശ്രദ്ധിക്കണേ. അല്ലല്ലിയ, 3-ാമത്തെ വാക്യം, നിന്റെ തൈലം പകർന്ന തൈലം പോലെ, സൗരഭ്യമുള്ള തൈലം. ആമേൻ. സൗരഭ്യമുള്ള തൈലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആമേൻ, ആ തൈലത്തിൻ്റെ പ്രത്യേകത, ആമേൻ, അത് ദേശം മുഴുവൻ, ഇപ്പോൾ ഒരു ചെറിയൊരു തുള്ളി ഇവിടെ എടുത്താൽ ഈ ദേശം മുഴുവൻ അതിൻ്റെ സൗരഭ്യം കൊണ്ട് നിറയും. ആമേൻ. ആ സൗരഭ്യം അനുഭവിക്കുന്നവർ ഇതെവിടെ നിന്നാണെന്നുള്ളത് ആ ചിന്തയോടുകൂടി അവിടെ കൂടി വരുന്നത് പോലെ, നിന്റെ തൈലം അല്ലല്ലയോ, നിന്റെ തൈലം സൗരഭ്യമായത് എന്ന് പറഞ്ഞാൽ ഇത് സൗരഭ്യം പരത്തുന്നതാണ്, സൗരഭ്യം വീശുന്നതാണ്, ഇത് സൗരഭ്യം ഉളവാക്കുന്നതാണ്. അപ്പോൾ തന്നെ പറയുകയാണ് അമ്മ, നിന്റെ നാമം പകർന്ന തൈലം പോലെ. ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, യേശുവിൻ്റെ നാമം, ആമേൻ, പകർന്ന തൈലം പോലെയാണ്. യേശുവിൻ്റെ നാമത്തെ പോലെ ഒരു വേറൊരു നാമമില്ല. അതുകൊണ്ടാണ് ഇന്ന് രാവിലെയും അഭിഷക്തന്മാരായ ഞങ്ങൾ ഒന്നിച്ച് ഈ പവർഷനിൽ കടന്നു വന്ന് ഞങ്ങൾ നിങ്ങളോട് പറയുന്നത്, യേശുവിൻ്റെ നാമത്തെ പോലെ വേറൊരു നാമമില്ല. ഈ യേശുവിനെ എല്ലാവരും സ്നേഹിക്കാൻ കാരണം ഈ യേശുവിൻ്റെ നാമമല്ലാതെ വേറൊരു നാമം ഇല്ല. അത് രോഗത്തിന്
സൗഖ്യമാണ്, ആമൻ ക്ഷീണിതരെ ബലപ്പെടുത്തുന്നതാണ്, ആമൻ നിരാശയായിരിക്കുന്ന ജീവിതങ്ങൾക്ക് ലക്ഷ്യബോധത്തിലേക്ക് എത്തിക്കുന്നതാണ് ഈ നാമം. ഈ നാമം ചെകിടനെ കേൾപ്പിക്കുന്നതാണ്, ഈ നാമം കുരുടനെ അലലിയ കാണുന്ന നാമമാണ്, ഈ നാമം മുടന്തനെ എഴുന്നേൽപ്പിക്കുന്നതാണ്. ഈ നാമം ആമൻ സകല നാമത്തിനും മേലായ നാമമാണ് അല്ലേ പാസ്റ്ററെ? അങ്ങനെയെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ഈ നാമം അല്ലെ പഴയ നിയമത്തിൽ ശൂലേമി വർണ്ണിക്കുമ്പോൾ ഇന്ന് പകലിൽ ഇത് അനുഭവിച്ച ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്, ആമൻ സ്തോത്രം. ഈ നാമത്തിൻ്റെ പ്രത്യേകത, ഇത് പകർന്ന തൈലം പോലെയാണ്, പകരുന്ന തൈലം പോലെ ഒരിടത്ത് നിൽക്കുകയല്ല, അതാരൊക്കെ പറയുന്നോ, ആരൊക്കെ ആ നാമം വായിലെടുക്കുന്നോ, ആ നാമത്തിൻ്റെ ശക്തി വെളിപ്പെടുകയാണ്. ഇന്ന് പ്രഭാതത്തിൽ, ഇന്നൊരു കർത്ത ദിവസമാണല്ലോ, ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് ഞങ്ങൾ വിളിച്ചു പറയുകയാണ്, ആ യേശുവിൻ്റെ നാമം ഇന്ന് പകലിൽ നിങ്ങൾ വർണ്ണിക്കുമ്പോൾ, ആ യേശുവിൻ്റെ നാമം നിങ്ങളുടെ അധരത്തിൽ ഉരുവിടുമ്പോൾ, ആ നാമത്തിന് ചെയ്യാൻ പറ്റാത്ത ഒന്നുമില്ല. ഇന്ന് പകൽക്കാലം ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് വിളിച്ചു പറയട്ടെ, യേശുവിൻ്റെ നാമം മേലായ നാമമാണ്, ഇതിന് വേറൊരു, ഇതിനെ തുല്യം ചൊല്ലാൻ, ഇതിൻ്റെ മുകളിൽ വേറൊരു നാമമില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ നിശ്ചലമായി കിടക്കുന്നത്, ആമൻ ചലിക്കാതെ കിടക്കുന്നത്, ആ യേശുവിൻ്റെ നാമം ഉച്ചരിക്കുമ്പോൾ, ആ യേശുവിൻ്റെ നാമം പറയുമ്പോൾ ചാടി എഴുന്നേൽക്കുവാനിടയാകും. അപ്പോസ്തലനായ പൗലോസും പത്രോസും യോഹന്നാനും കൂടെ പ്രാർത്ഥിക്കാനായിട്ട് ദേവാലയത്തിലേക്ക് കടന്നു പോകുമ്പോൾ വഴികിരുന്ന വഴികരികിൽ നിന്ന കുരുടൻ, അല്ലെങ്കിൽ ആ മുടന്തനായവൻ, അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായവൻ, വല്ലം കിട്ടുമെന്ന് വിചാരിച്ച് ഇവരെ നോക്കി, ഉറ്റുനോക്കി, എന്തെങ്കിലും തരണമെന്ന് അപേക്ഷിച്ചപ്പോൾ പത്രോസും യോഹന്നാനും കൂടെ പറയാണ്, വെള്ളി പൊള്ളി ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുണ്ട്, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരാം, നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ ആണ്ടോ, യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്കുക, എഴുന്നേൽക്കുക. ഈ പ്രഭാതത്തിൽ ഈ മണവാട്ടി ഈ നാമത്തെ വർണ്ണിക്കുമ്പോൾ ഈ കർത്ത ദിവസം പരിശുദ്ധാത്മാവ് ഞങ്ങൾ വിളിച്ചു പറയുകയാണ്, നസ്രേന യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്കട്ടെ ചിലത്, എഴുന്നേൽക്കട്ടെ ചിലത്, നിൻ്റെ വീടിൻ്റെ അകത്ത് ചിലത് എഴുന്നേൽക്കട്ടെ, നിൻ്റെ ഭവനത്തിൻ്റെ അകത്ത് ചിലത് എഴുന്നേറ്റ് വരട്ടെ, നീ ഭാരപ്പെടുന്ന ചിലത് ഇന്ന് ഈ പ്രഭാതത്തിൽ എഴുന്നേറ്റ് വരട്ടെ. ഒരു മണവാളൻ, അല്ലെങ്കിൽ മണവാളിനെ കുറിച്ച് ഒരു മണവാട്ടി പറയുകയാണ്, നിന്റെ നാമം പോലെ വേറൊരു നാമമില്ല, ആ നാമം പകർന്ന തൈലം പോലെയാണ്, ആ നാമത്തിൻ്റെ ശക്തി തിരിച്ചറിയുമെന്നവർ, ആമൻ സ്തോത്രം, ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് ഈ പ്രഭാതത്തിൽ നമുക്ക് അടുത്ത് ചെല്ലുവാനിടയായിത്തീരട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തി ഉപസംഹരിക്കാൻ ആഗ്രഹിക്കുകയാണ്. അടുത്തത് പറയുകയാണ്, എൻ്റെ പ്രിയനെ, അല്ലേ 16-ാമത്തെ വാക്യം എന്റെ പ്രിയനെ, നീ സുന്ദരൻ, നീ സുന്ദരൻ, നീ മനോഹരൻ, നീ മനോഹരൻ. എന്റെ പ്രിയനെ, നീ ആരാ? നീ സുന്ദരനാ കേട്ടോ. ഈ മണവാട്ടിയെ കുറിച്ച് വർണ്ണിച്ചേ, മണവാളിനെ കുറിച്ച് വർണ്ണിക്കുകയാണ് എന്റെ പ്രിയ. നിന്റെ നാമം അത്ര വലുതാ, നിന്റെ തൈലം അല്ലേലൂയ സൗരഭ്യമേറിയതാണ്, അതുകൊണ്ട് കന്യകമാർ നിന്നെ സ്നേഹിക്കുന്നു. എന്നിട്ട് പറയണേ, ഇനിയും നിന്നെ കാണാനോ എത്ര മനോഹരിത. പ്രൈസ് ലോർഡ്. പത്മോസിൽ യോഹന്നാൻ തൻ്റെ ദർശനത്തിൽ കണ്ട യേശുവിൻ്റെ രൂപം വർണ്ണിച്ചാൽ, വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം, അല്ലെ 1-ാം അധ്യായം, അതിൻ്റെ 12 മുതൽ ചില വാക്യങ്ങൾ വേഗത്തിൽ പാസ്റ്റർ വായിച്ച്, എന്നോട് സംസാരിച്ച നാദം എന്ത്, എന്നോട് സംസാരിച്ച നാദം എന്ത് എന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞു. തിരിഞ്ഞപ്പോൾ 7 പൊൻ നിലവിളക്കുകളുടെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയെങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശ്യനായവനെയും കണ്ടു. അവിടെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തതും കാൽ ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യവും അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും ആയിരുന്നു. മതി, നമുക്കറിയാം യേശുവിന്റെ മനോഹരിത അവിടെ വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ആമേൻ ശൂലേമി ഇവിടെ മണവാളിനെ വർണ്ണിക്കുകയാണ്, എന്റെ പ്രിയനെ നീ എത്ര മനോഹരൻ. ആമേൻ. ആമേൻ. നിന്റെ മനോഹരിത എത്ര വലുത്. ആമേൻ സ്തോത്രം. നിന്റെ നാമം എത്ര വലുത്. നിന്റെ തൈലം പകർന്ന തൈലം പോലെയാണ്. നമുക്ക് മുട്ടുകുത്തി പ്രാർത്ഥിക്കാം. ആ മണവാളന് മണവാട്ടിയോടുള്ള സ്നേഹം, മണവാട്ടിക്ക് മണവാളനോടുള്ള സ്നേഹം, വാമൻ അതിനെ വർണ്ണിക്കുന്ന ഈ അനുഗ്രഹിക്കുന്ന നിമിഷത്തിൽ കർത്താവിനുള്ള സ്നേഹം നമുക്ക് വർദ്ധിച്ച് ഈ കർത്ത ദിവസത്തെ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ദൈവസ്ഥനെ നമുക്ക് മുട്ടുകുത്തി പ്രാർത്ഥിക്കാമല്ലോ. സ്തോത്രം, സ്തോത്രം. വിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഒരു മണവാട്ടിക്ക് മണവാളനോടുള്ള സ്നേഹത്തെ വർണ്ണിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഈ അധ്യായത്തിൽ നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തന്ന അവസരത്തിനായി സ്തോത്രം. എൻ്റെ ജനത്തെ നീ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ നാമം ഏറ്റവും വലുതാണല്ലോ.
അങ്ങയുടെ ശ്രേഷ്ഠത എത്ര വലുതാണെന്ന് ഞങ്ങൾ ചിന്തിക്കുന്നു. അവിടുത്തെ കരങ്ങൾ സമ്പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ.